പോളിംഗ് ബൂത്തിൽ വോട്ടറെ ആക്രമിച്ച എം എൽ എ, ആന്ധ്രാപ്രദേശ് ഗുണ്ടൂരിലെ YSRCP എം എൽ എ അന്നബത്തുനി ശിവകുമാറാണ് വോട്ടറെ ആക്രമിച്ചത്. എം എൽ എ ബൂത്തിൽ വരി തെറ്റിച്ചു കയറിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, കൊടുക്കുന്നുണ്ട്, തിരിച്ചും കിട്ടുന്നുണ്ട്, വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ച കാരണം എന്താണ്? മധു, വലിയ തിരക്കാണ് ആന്ധ്രാപ്രദേശിൽ. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഒന്നിച്ച് നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബൂത്തുകളിൽ വലിയ നിരയുണ്ട്. മണിക്കൂറുകളായി വോട്ടർമാർ വരിയിൽ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഗുണ്ടൂർ ജില്ലയിലെ തെനാലി എം എൽ എ ആയിട്ടുള്ള അന്നബത്തുനി ശിവകുമാർ ബൂത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഈ വലിയ ക്യൂവൊന്നും നോക്കി നിൽക്കാതെ വരിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറാൻ നോക്കി. ഇതൊരു വോട്ടർ ചോദ്യം ചെയ്തു. ഇതാണ് ഈ സംഘർഷത്തിന് കാരണം. ആദ്യം എം എൽ എ തന്നെ ഈ വോട്ടറെ കയ്യേറ്റം ചെയ്തു. തൊട്ടു പിന്നാലെ എം എൽ എയുടെ ഗൺമാൻ, അതുപോലെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകരെല്ലാം ചേർന്ന് ഇയാളെ അടിക്കുകയാണ് ചെയ്തത്. തിരിച്ചും ഈ വോട്ടർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതായാലും വോട്ടിംഗ് ദിനത്തിൽ സാധാരണയായി ഈ എളിമ കാണിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികളും മറ്റേ എം എൽ എമാരും ജനപ്രതികളും എല്ലാം തന്നെ വരിയിൽ നിന്ന് മണിക്കൂറുകളോളം വരിയിൽ നിന്ന് വോട്ട് ചെയ്ത് കാണുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ രീതി. പലയിടത്തും അതുതന്നെയാണ് രീതി. പക്ഷേ ഇത് അല്പം കടന്ന കൈയായി പോയി. മസിൽ പവർ, മടി പവർ ഇത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ശിവകുമാർ എന്നുള്ള ഈ തെനാലി എം എൽ എ ഈ വോട്ടറെ കയ്യേറ്റം ചെയ്തത്. സംഭവത്തിലേതായാലും എം എൽ എയും മർദ്ദിച്ചതിന് വോട്ടർക്കെതിരെയും അതുപോലെ തന്നെ വോട്ടറുടെ പരാതിയിൽ എം എൽ എക്കെതിരെയും നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ പോളിംഗ് പുരോഗമിക്കുമ്പോൾ ഏതാണ്ട് 25% പോളിംഗ് എത്തിയിട്ടുണ്ട്. കനത്ത പോളിംഗ് പലയിടത്തും നടക്കുന്നുണ്ട്. പലയിടത്തും TDP YSRCP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട്. അനന്തപൂർ അതുപോലെ തന്നെ പാലനാട് മേഖലയിലൊക്കെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബൂത്ത് പിടിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ കേന്ദ്രസേനയെ ഈ പ്രശ്നബാധിത മേഖലകളിലൊക്കെ നിയോഗിക്കാൻ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. അതിനിടെയാണ് വോട്ടറെ കൈവച്ച അവിടെ YSRCP എം എൽ എയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. വരി തെറ്റിച്ച് വോട്ട് ചെയ്യാൻ കയറിയത് ചോദ്യം ചെയ്തതിനാണ് അക്രമ സംഭവം ഉണ്ടായത്. KB ശ്രീധരൻ വിവരങ്ങൾ നൽകി.